വിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കും അക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം മാറിടുമാദിനം നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക സർവമിഴികളും ദർശിച്ചിടുമ പ്രത്യക്ഷത എൻ യേശു വരുമ്പോ സങ്കീർത്തനങ്ങൾ 46:10-11 ഇപ്രകാരം പറയുന്നു മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഈ വായിച്ച തിരുവചനങ്ങളാൽ എല്ലാവരെയും ഇന്നത്തെ ശബസ്കൂൾ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശബസ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 1113 പാട്ട് പാടാം ഈ ലോക ജീവിതത്തിൽ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ കരയുകയില്ലിനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ രോഗത്തിനെന്മേൽ കാര്യമില്ല ശാപത്തിനെന്മേൽ ജയവുമില്ല രോഗത്തിനെന്മേൽ കാര്യമില്ല ശാപത്തിനെന്മേൽ ജയവുമില്ല ക്രൂശിലെന്നേശു ഇതെല്ലാം വഹിച്ചതാ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ക്രൂശിലെന്നേശു ഇതെല്ലാം വഹിച്ചതാ ജയാളിയാണല്ലോ ഞാൻ ജയാളി
കളിയാണല്ലോ എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല ക്രൂശിലേശു ജയാളിയായതാ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ക്രൂശിലേശു ജയാളിയായതാ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ശബസ്കൂൾ ആരാധനയുടെ പ്രഭാതവേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രകാരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് 23-ാം സങ്കീർത്തനം ധ്യാനത്തിനായിട്ട് വായിക്കാം. ഞാൻ വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകവും ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാരം നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ദൈവമേ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതവേളയ്ക്കായി, നല്ല ശബസ്കൂൾ ആരാധനയ്ക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിതാവേ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അവിടെവിടങ്ങളിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവിയൊക്കെ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ അടിങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം. വരവിനാ അടിങ്ങളെ ഒരുക്കണം. കുറവുകളും വീഴ്ചകളും എല്ലാം ക്ഷമിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മയടിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലവാചകം അത്ഭുത ശിശു എന്നാണ്. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് നീലം ഡെറിൽ യോശുവ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ നീലം ഡെറിൽ യോശുവ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആയിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇതിവർക്ക് വളരെ സങ്കടം തോന്നിച്ച ഒരു കാര്യമായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇവർ ഡോക്ടറിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഡോക്ടറിനോട് ഇവർ കാര്യം പറഞ്ഞു. എന്നാൽ ഇത് കേട്ടപ്പോൾ ഈ നീലം ഡെറിൻ്റെ ഹസ്ബൻഡ്, അതായത് ഡെറിൽ, പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു, എന്നിരുന്നാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഡോക്ടറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചു. 1 മാസം മതിയെന്ന് ഇവർ ഉത്തരം പറഞ്ഞു. അങ്ങനെ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് ഭവനത്തിലേക്ക് പോയി. 1 മാസം ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഇരുന്നു. ഇങ്ങനെ ഈ 1 മാസത്തിന് ശേഷം ഇവർ സ്കാനിങ്ങിനായിട്ട് ഹോസ്പിറ്റലിലെത്തി. അത്ഭുതകരം എന്ന് പറയട്ടെ, ഇവർക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് സ്കാനിങ്ങിലൂടെ മനസ്സിലായി. ഇവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഇവർ തിരിച്ച് ഭവനത്തിലേക്ക് പോയി. എന്നാൽ അടുത്ത തവണ സ്കാനിങ്ങിനെത്തിയപ്പോൾ ഇവർക്കൊരു സങ്കടകരമായ ഒരു അനുഭവം കേൾക്കേണ്ടി വന്നു. അതായത്, ഈ കുഞ്ഞിന് ഭാരം വളരെ കുറവായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി, കുഞ്ഞിന് ഭാരം ശരിയായിക്കോളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട് ഇവരെ തിരിച്ച് ഇവർ ഭവനത്തിൽ വന്നു. അടുത്തൊരു മാസം ഇവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും ഇവർ ഡോക്ടറിനെ കാണാൻ പോയി.
പക്ഷേ അപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാരം കൂടി, എന്നാൽ കുഞ്ഞിന് ഭാരം കൂടിയില്ല എന്നാണ്. ഡോക്ടർ പറഞ്ഞു സാരമില്ല, ഞാൻ മരുന്ന് തരാം, എന്തായാലും അടുത്ത മാസം കൂടി നന്നായിട്ട് ഫുഡ് കഴിച്ച് ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടി വാ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും തിരിച്ച ഭവനത്തിൽ പോയി. എന്നാൽ വീണ്ടും ഇവർ അടുത്ത തവണ സ്കാനിങ്ങിൽ എത്തിയപ്പോൾ ഇവർക്ക് വീണ്ടും നിരാശ തോന്നി. കാരണം ഈ കുഞ്ഞിന് ഭാരം ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ സ്കാനിങ്ങിലൂടെ ഇവർ പറഞ്ഞു ഭാരം കൂടിയത് മാത്രമല്ല വേറെ ചില കുഴപ്പങ്ങളൊക്കെയുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്ക് വളരെയധികം സങ്കടം തോന്നി. ഇവർ അബോർഷൻ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഡെറിൻ്റെ ഒരു ഇരട്ട സഹോദരൻ ഒരു ശിശു വിദഗ്ധനായ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ചെക്കപ്പിന് ശേഷം അവർ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു. അങ്ങനെ ഇവർ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ഒരു ശബദ ദിവസമായിരുന്നു ഇവർക്ക് കുഞ്ഞ് ജനിച്ചത്. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോഴും ഇതിന് ഭാരം വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം ഈ ജനിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ എടുക്കുവാനോ അതിനെ താലോലിക്കാനോ സ്നേഹിക്കാനോ ഒന്നും ഇവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇവർ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്തുള്ള അഡ്വന്റിസ്റ്റ് കോളേജിലെ വിശ്വാസികൾ ഇവരെ സന്ദർശിക്കാനെത്തി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഒരു അത്ഭുതമുണ്ടാക്കി. ഇവർക്ക് വളരെയധികം സന്തോഷവും തോന്നി. അങ്ങനെ ഏകദേശം 3 മാസത്തിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ കുഞ്ഞിന് ഭാരം കൂടുന്നതായി തോന്നി. ഇതറിഞ്ഞ് ഇവർക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് കുഞ്ഞുമായി കടന്നു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിന് നെഷോൺ എന്ന് പേരിട്ടു. ഇതിൻ്റെ എബ്രായ ഭാഷയിൽ ഇതിനെ അത്ഭുതം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കാരണം ഇവർക്ക് ദൈവം ചെയ്ത ഒരു അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു ഈ കുഞ്ഞ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു പേരിട്ടത്. പിന്നീട് ഇവർ ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് വലുതാകുമ്പോൾ ഇതിനൊരു ദൈവ ശുശ്രൂഷയ്ക്കൊരു പാസ്റ്ററായിട്ട് ഇതിനെ വിടാമെന്ന് ഇവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇവരെ സന്തോഷത്തോടെ ബാംഗ്ലൂരിൽ കഴിയുകയാണ്. ഈ ക്വാർട്ടറിലെ 13-ാം വാര കാണിക്കയുടെ ഒരു ഭാഗം നീലം ഡെറിൽ ബാംഗ്ലൂരിൽ കഴിയുന്ന 2 പള്ളികൾക്ക് വേണ്ടി പണിയാൻ വിനിയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കു മാറാട്ടെ. ആമേൻ. കൈ കൊട്ടി പാടിടുവിൻ.
സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ഇപ്രകാരം എനിക്കിവിടെ നിൽക്കുവാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു എന്നത് എൻ്റെ ജീവിത അനുഭവമാണ്. എൻ്റെ പേര് എലിസബത്ത് മറിയം ജോയ്. പാസ്റ്റർ ജോയ്മോൻ മത്തായിയുടെയും ലിജി ജോയ്മോൻ്റെയും മകളാണ്. ഞാനിപ്പോൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു എൻ്റെ പരീക്ഷകൾ. പരീക്ഷയുടെ ടൈം ടേബിൾ ആദ്യം വന്നപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം എൻ്റെ ഒരു പരീക്ഷ പോലും ശബ്ദ ദിവസത്തിലില്ലായിരുന്നു. എന്നാൽ കൊറോണ മൂലം എൻ്റെ ഈ ബയോളജിയുടെയും മാത്സിൻ്റെയും പരീക്ഷ മാറ്റിവെക്കുകയുണ്ടായി. പിന്നീട് ഈ രണ്ട് വിഷയത്തിൻ്റെയും തീയതികൾ നിശ്ചയിച്ചപ്പോൾ മാത്സിൻ്റെ പരീക്ഷ വന്നത് ഒരു ശബ്ദ ദിവസത്തിലായിരുന്നു. അങ്ങനെ വളരെയധികം വിഷമിച്ചു. വളരെയധികം പരീക്ഷണങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. വിഷുദ ദിവസത്തിൽ തൻ്റെ കാര്യാദികൾ നോക്കാതെ ദൈവത്തെ ആരാധിക്കണമെന്ന തിരുവചനത്തിൻ്റെ ഉപദേശം ഒരു വശത്ത്, എന്നാൽ ഒരു വർഷം നഷ്ടമായാൽ ഭാവി എന്താകും എന്ന് ബന്ധുക്കളും സ്നേഹിതരും മറുവശത്ത്. ഒരു വർഷം നഷ്ടമായാലും ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചിരുന്നു. അങ്ങനെ അടുത്ത സേ പരീക്ഷ വരുമ്പോൾ പരീക്ഷ എഴുതാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. സേ പരീക്ഷ വരുന്ന അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ തുടർന്നു. എന്നാൽ സേ പരീക്ഷയുടെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് എഴുതേണ്ടുന്ന മാത്സിൻ്റെ പരീക്ഷ പിന്നെയും വന്നിരിക്കുന്നത് ഒരു ശബ്ദ ദിവസത്തിൽ തന്നെയാണ്. അങ്ങനെ വളരെയധികം വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ദൈവത്തിൽ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാപിതാക്കളും ഞാനും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും എല്ലാം എനിക്ക് വേണ്ടി പരീക്ഷ മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ സെക്ഷൻ നേതൃത്വത്തെയും യൂണിയൻ നേതൃത്വത്തെയും സമീപിച്ചു. അവർ നമ്മുടെ ഗവൺമെൻറ്റിലും വിദ്യാഭ്യാസ വകുപ്പിലും എല്ലാം ഒരുപാട് സമ്മർദ്ദം ചെലുത്തി. എന്നാൽ അനുകൂലമായ ഒരു തീരുമാനങ്ങളും എങ്ങുനിന്നും ഉണ്ടായില്ല. ദിവസങ്ങൾ കഴിയുന്നോറും എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിലുള്ള ആ വലിയ വിശ്വാസം കൈവിട്ടില്ല. എന്തു വന്നാലും ശനിയാഴ്ച പരീക്ഷ എഴുതുന്നില്ല എന്ന് തന്നെ ചിന്തിച്ചു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ പരീക്ഷയുടെ തീയതിയും അടുത്തു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് ഇത് മാറിക്കിട്ടുവാൻ വേണ്ടി ഒരുപാട് നീക്കങ്ങൾ ചെയ്തു. എന്നാലും എങ്ങുനിന്നും ഒരു ഫലവും ഉണ്ടായില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് മാർത്തയോട് പറഞ്ഞ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. പരീക്ഷ കൃത്യം ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പരീക്ഷ എഴുതാൻ ഞങ്ങൾ 7 പേർക്കും സദാനന്ദപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് പരീക്ഷ എഴുതാനുള്ള ആ ഒരു തീരുമാനം ലഭിച്ചു. കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. കർത്താവിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിലും ഉപേക്ഷിക്കുകയില്ല. കൂരലുകളുടെ താഴ്വരയിലും നമ്മളെ കൈവിടാതെ കാത്തു പരിപാലിച്ച കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ചെയ്ത സെക്ഷനും യൂണിയനും, അതുപോലെ എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും കർത്താവിന് നല്ലൊരു സാക്ഷിയായി ജീവിക്കാൻ, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ദൈവസേനയിൽ സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 1128-ാമത്തെ പാട്ട് പാടാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ.
ദൈവത്താല് സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ, ദൈവത്താല് സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കാരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കാണക്കിട്ടല്ലോ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കാണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കാരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാക്തത്വങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാക്തത്വങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കാരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ, യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ, യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ, യാക്കോബെന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബെന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കാരുതൽ കാണാം. ഇന്നത്തെ പകൽക്കാലം നമുക്കിതുവരെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ശാബത്ത് സ്കൂൾ പ്രോഗ്രാം, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രോഗ്രാമിൽ സംബന്ധിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. പ്രോഗ്രാമിൽ ഭാഗവാക്കായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാഠം നമ്മൾ പഠിക്കാൻ തക്കം പോവുകയാണ്. അതിന് മുൻപായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം അടിയങ്ങൾക്ക് ഈ ആരാധനാ ദിവസങ്ങളിൽ കടന്നു വരിക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശാബത്ത് സ്കൂൾ ക്ലാസ് സംബന്ധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ഇതിനെ സഹകരിച്ച എല്ലാവർക്കുമായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ശാബത്ത് സ്കൂൾ പാഠം പഠിക്കാൻ തക്കണം. ഇനി അടിയങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കണമേ. പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ. അതുപോലെ തന്നെ കർത്താവെ, തുടർന്നുള്ളതായ ദിവസങ്ങളിലും ലഭിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട് പഠിക്കുവാനുള്ളതായ അവസരങ്ങൾ കർത്താവ് തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് കർത്താവ്, ഇന്ന് പകൽക്കാലം ഇതിനെ ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കുമായിട്ടും സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, കൃപയെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കർത്താവേ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് പകൽക്കാലത്തെ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയിൽ സംബന്ധിച്ചതായ നിങ്ങൾക്കെല്ലാവർക്കും സഭയുടെ പേരിലുള്ളതായ
നന്ദിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം പഠിക്കാനുള്ളതായ സമയം നമ്മുടെ ശാബ സ്കൂൾ പാഠം. ഇന്ന് പകൽക്കാലം നമ്മുടെ ശാബ സ്കൂൾ പാഠം എടുക്കുന്നത് സഹോദരി സുനിതാ രാജനാണ്. എനിക്കറിയാം, ഞാൻ പല പ്രാവശ്യം അവരുടെ പാഠം ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് വളരെ ഭംഗിയായി ദൈവത്തിൻ്റെ സഭയുമായി വളരെയധികം ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ദൂതന്നെയാണ് അവരുടെ പാഠം എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് നിങ്ങൾക്കൊക്കെയും ഇന്ന് പകൽക്കാലം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരി സുനിതാ രാജനെ ഈ പാഠപഠന ശുശ്രൂഷയിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവാധികമായിട്ട് അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകമെല്ലാം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ ആയിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം സൂക്ഷിച്ച് പരിപാലിച്ച് ഒരു വിശുദ്ധ ശബത്തിൻ്റെ സന്തോഷം കൂടെ കാണുവാനായിട്ട് ഈ തന്ന സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ആഴ്ചയിലെ നമ്മുടെ പാഠം എന്ന് പറയുന്നത് ന്യായപ്രമാണം ഗുരുവായി, ദ ലോ ആസ് ടീച്ചർ. ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നമ്മൾ ഏദൻ എന്ന പാഠശാലയെക്കുറിച്ച് പഠിച്ചു, ദൈവം എന്ന ഗുരുവിനെക്കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ കുടുംബം എന്ന ഗുരുവും പാഠശാലയെക്കുറിച്ചും മാതാപിതാക്കൾ എന്ന ഗുരുക്കന്മാരെക്കുറിച്ചും പഠിച്ചു. ഈ ആഴ്ചയിൽ ന്യായപ്രമാണം ഗുരുവാകുന്നു, ദ ലോ ആസ് ടീച്ചർ. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ന്യായപ്രമാണത്തിനുള്ള പങ്കാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. പാഠം തുടങ്ങുന്നതിന് മുമ്പായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവി, ഈ വിശുദ്ധ ദിവസത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഈ ദിവസത്തിൽ നിന്നെ ഓർപ്പാനും നിന്നെ ആചരിപ്പാനും നിൻ്റെ വചനത്തെക്കുറിച്ച് പഠിപ്പാനും തക്കവണ്ണം തന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തെ അടിയങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തിരുസാന്നിധ്യം കൃപയിൽ കൂടെ ഇരിക്കുമാറാകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും നിറയ്ക്കുകയും ചെയ്യണമേ. സകലവും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ന്യായപ്രമാണത്തിന് ഗ്രീസിൽ നോമോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ, പ്രബോധനങ്ങൾ, വിധികൾ എന്നൊക്കെയാണ്. എബ്രായ പദമായ ടോറ എന്ന പദത്തിൽ നിന്നാണ് ലോ എന്ന പദം തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പം ന്യായപ്രമാണം ഗുരുവാണ്. ഗുരു ആരാണ്? ഗുരു എന്നതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്, സംസ്കൃത വാക്കാണത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇരുട്ടിനെ അകറ്റുന്നവൻ. ഹീബ്രു ഭാഷയിൽ റബ്ബി എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തുവിനെ റബ്ബി എന്നാണ് പലപ്പോഴും സംബോധന ചെയ്തിരിക്കുന്നത്. മൈ മാസ്റ്റർ എന്നാണ് അതിനർത്ഥം. ഗുരു എന്ന ആൾക്കൊരു ജോലിയുണ്ട്. തൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാരെ അവരുടെ വ്യക്തിത്വ വികസനത്തിനാവശ്യമായ അടിസ്ഥാന ശിലകൾ അവരിൽ ഉറപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഗുരുവിൻ്റെ ജോലി. അതായത് അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്നും അവരെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കുക. അവരുടെ വീട്, നാട്, ഭാഷ, സംസ്കാരം, ഇങ്ങനെയുള്ള മതം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന ശിലകളെയും നേരായ രീതിയിൽ അവരിൽ ഉറപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ഗുരുവാണ്. ഇതുപോലെ ചില അടിസ്ഥാന ശിലകൾ ക്രിസ്തീയ ജീവിതത്തിനും ക്രിസ്തീയ മാർഗത്തിനും ആവശ്യമായ അടിസ്ഥാന ശിലകളെ നമ്മളിൽ ഉറപ്പിച്ചു നൽകുന്ന ഗുരുവാണ് ന്യായപ്രമാണം. എന്താണ് ഈ ഗുരു ചെയ്യുന്നത്? പാപത്തിൻ്റെ പരിജ്ഞാനത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന നമ്മളെ എന്ത് ചെയ്തു? രക്ഷ എന്ന നിത്യ സത്യത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യത എന്ന അത്ഭുത പ്രകാശത്തിലേക്ക് എന്ത് ചെയ്ത് നമ്മളെ നടത്തുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. അതിനെന്തൊക്കെയാണ് ആ ഗുരു നമുക്ക് നമ്മളിൽ ഊട്ടിയുറപ്പിക്കുന്ന ശിലകൾ? ഒന്ന്, പാപത്തെക്കുറിച്ച് നമ്മളെ പരിജ്ഞാനമുള്ളവരാക്കുന്നു. ചിന്തയിലും പ്രവൃത്തിയിലും എന്ത് ചെയ്തു? വിശ്വസ്തരായി ജീവിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മുടെ പാപകരമായ അവസ്ഥയെക്കുറിച്ചും ദൈവകൃപയ്ക്ക് ഉള്ള നമ്മുടെ ആവശ്യകതയെക്കുറിച്ചും എന്ത് ചെയ്തു? നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പം ന്യായപ്രമാണം നമ്മളെ
നിത്യതയിലേക്ക് നടത്തുന്ന ഒരു ചൂണ്ട് പലക, അല്ലെങ്കിൽ അത് കാട്ടിത്തരുന്ന ഒരു നല്ല അധ്യാപകനാണ്. അങ്ങനെയാണെങ്കിൽ ശിഷ്യരായ നമ്മുടെ ജോലി എന്താണ്? നല്ല ഒരു അധ്യാപകൻ്റെ കീഴിൽ ഗുരുത്വമുള്ള ശിഷ്യരായിരിക്കുക. ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയും തിന്മയും തിരിച്ചറിയാനും നേർവഴി തിരഞ്ഞെടുക്കാനും ശിഷ്യനുണ്ടാകുന്ന കഴിവിനെയാണ് ഗുരുത്വമെന്ന് പറയുന്നത്. ഗുരുസ്മരണ എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം നമ്മൾ ഗുരുത്വമുള്ളവരായിത്തീരും. അപ്പം നമ്മളുടെ ഗുരു ആരാണ്? ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം നമ്മളെ എന്ത് ചെയ്യുന്നു? ആ ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മളെങ്ങനെ സ്മരണയുള്ളവരായിരിക്കണം, ഓർമ്മയുള്ളവരായിരിക്കണം. ന്യായപ്രമാണത്തെക്കുറിച്ച് ബോധമുള്ള, ഓർമ്മയുള്ള, ചിന്തയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? ന്യായപ്രമാണ ലംഘനം നടക്കുന്നിടത്ത് പാപത്തെക്കുറിച്ച് ബോധം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കും, അവന് പാപബോധമുണ്ടാകും. പാപം വിട്ടുതിരിഞ്ഞ് എന്ത് ചെയ്തു? സത്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ ഗുരുത്വമുള്ളൊരു ശിഷ്യന് കഴിയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ശിഷ്യരായിരിക്കുക എന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ന്യായപ്രമാണം രണ്ടെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. സാൻമാർഗിക ന്യായപ്രമാണവും മോശയുടെ കർമാചാര ന്യായപ്രമാണവും. സാൻമാർഗിക ന്യായപ്രമാണമാകുന്ന പത്ത് കൽപ്പന പാപത്തെയും അശുദ്ധിയെയും കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ മോശയുടെ ന്യായപ്രമാണം പാപത്തിൻ്റെ പ്രതിവിധികളാണ് പറയുന്നത്. ഉത്സവങ്ങൾ, പാപപരിഹാര യാഗങ്ങൾ, ശുദ്ധീകരണങ്ങൾ, അഭിഷേകങ്ങൾ, അനുസരണക്കേടിനുള്ള ശിക്ഷകൾ, ആരോഗ്യ നിയമങ്ങൾ, ഇങ്ങനെയെല്ലാം ചേർന്നതാണ് കർമാചാര ന്യായപ്രമാണം എന്ന് പറയുന്നത്. കാരണം ന്യായപ്രമാണം എങ്ങനെയുള്ളതാണ്? അത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ന്യായപ്രമാണം തികവുള്ളത്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ഈ ന്യായപ്രമാണം നമുക്കൊരു ഗുരുവായി പ്രവർത്തിക്കുമ്പോൾ ആ ന്യായപ്രമാണ സത്യങ്ങൾ അനുസരിക്കുന്ന ഗുരുത്വബോധമുള്ള വിദ്യാർത്ഥികളായിരിക്കണം നാം. നമ്മുടെ മനപ്പാഠവാക്യത്തിലേക്ക് നമുക്ക് വരാം. ആവർത്തന പുസ്തകം 6:5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ദൈവസ്വരൂപത്തിൽ പുനഃസ്ഥാപിക്കണം. കാരണം എല്ലാ സത്യമായ വിദ്യാഭ്യാസത്തിൻ്റെയും ഉറവിടമെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കർത്താവാണ്. അപ്പം നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും എന്ത് ചെയ്യണം? പൂർണ്ണമായും അവനിലെത്തണം. എന്ന് പറഞ്ഞാൽ ദൈവസ്വരൂപം, ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപം നമ്മളിൽ പുനഃസ്ഥാപിക്കപ്പെടണം. ആവർത്തന പുസ്തകം 30:6 കൂടി ഒന്ന് നോക്കാം. നീ ജീവിച്ചിരിക്കേണ്ടതിനും നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇവിടെ ഒരു ഹൃദയ പരിച്ഛേദനയെക്കുറിച്ചാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്. ദൈവം എന്ത് ചെയ്യും? നിൻ്റെയും നിൻ്റെ സന്തതിയുടെയും ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാക്കും. ദൈവം പറയുന്നത് എന്താണ്? എൻ്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കും. അപ്പം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ന്യായപ്രമാണമുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമുക്ക് മാനസാന്തരം എന്ന അനുഭവം കൊണ്ടുവരുമ്പോൾ ദൈവത്തെ പരിപൂർണമായും ദേഹവും ദേഹിയും ഉൾപ്പെടെ അവനെ എന്ത് ചെയ്യാം? സ്നേഹിക്കാനായിട്ടും അവൻ്റെ സ്വരൂപം നമ്മളിൽ പുനഃസ്ഥാപിക്കുവാനും നമുക്ക് സാധിക്കും. ഈ ന്യായപ്രമാണത്തിന് നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പക്ഷേ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ സാധിക്കുമോ? ന്യായപ്രമാണം വീണ്ടെടുപ്പുകാരനാണോ? ഒരിക്കലുമല്ല. അതാണ് നമ്മുടെ അടുത്ത ചിന്ത. ഗലാത്യർ ലേഖനം 3:10 അതിൻ്റെ 21 വാക്യം. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അതായത് ജീവനിലേക്ക് കടപ്പാനായിട്ട് കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഒരിക്കലും ന്യായപ്രമാണത്തിന് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കില്ല. അവനെ നിത്യത യേശുവെങ്കിൽ യേശു എന്ന രക്ഷ, യേശു നൽകുന്ന വിശ്വാസത്താലുള്ള നീതീകരണം അവന് കൊടുക്കാൻ കൃപ എന്ന ദാനം നൽകാൻ സാധിക്കില്ല. പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രം നൽകാനേ, അല്ലെങ്കിൽ പരിജ്ഞാനം നൽകാനായിട്ടേ സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയൊരു ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെയൊരു വിഷയം ചിന്തനീയമായതിൻ്റെ പ്രധാന കാരണം
അക്കാലത്ത് ജുഡൈഡസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം യഹൂദ വിശ്വാസികളുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ജാതികളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് സഭയിലേക്ക് കടന്നു വരുന്നവർ മോശയുടെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിന് പുറമേ പരിച്ഛേദന കൂടി ഏൽക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നീതീകരണം ഉണ്ടാകൂവെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കാലത്താണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭ ജാതികൾക്ക് വേണ്ടി സ്ഥാപിച്ചത്. ഈ സഭയിലും ഈ പറയുന്ന തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറുകയും ഈ വ്യാജ ഉപദേശം ആ സഭയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കേട്ടറിഞ്ഞ് പൗലോസ് ഗലാത്യരെ ശാസിച്ചുകൊണ്ട് ഇതിലൊന്നും അവർ പെട്ടുപോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് എഴുതുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. നമുക്കറിയാം ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെ വ്യക്തമായും ചിന്തനീയമായും ഉള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന രണ്ട് ലേഖനങ്ങളാണ് റോമർക്ക് എഴുതിയ ലേഖനവും ഗലാത്യ ലേഖനവും. ഇവിടെ പൗലോസ് അവരോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നീതീകരണം, വിശ്വാസത്താലാണ്, യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നീതീകരണം ലഭിക്കുന്നതെന്നാണ് വളരെ കൃത്യമായും അവരെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മാർട്ടിൻ ലൂതർ എന്ന പ്രൊട്ടസ്റ്റൻ്റ് നവോത്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിനെ നയിച്ച ആളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വലിയ സത്യം മനസ്സിലാക്കാൻ കാരണമായതുപോലും പൗലൂസിൻ്റെ ഗലാത്യ ലേഖനമാണ്. അതൊരു ചരിത്ര സത്യം മാത്രമാണ്. അപ്പം ഗലാത്യ സഭയിലെ പ്രശ്നമെന്ന് പറയുന്നത് യേശുവിനെ മാത്രം വിശ്വസിച്ചാൽ പോരാ, ഒരു വിശ്വാസി പരിച്ഛേദന കൂടി ഏൽക്കണം, എങ്കിലേ അവൻ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാൽ പ്രവൃത്തിയുടെ പ്രമാണത്താലുള്ള നീതീകരണം. കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന് ഊന്നൽ കൊടുത്തപ്പോഴാണ് ഗലാത്യ സഭയെ ശാസിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് ജീവൻ്റെ വഴിയിലേക്കുള്ള ഒരു ചൂണ്ട് പലക മാത്രമാണ്. അതിനൊരിക്കലും എന്ത് ചെയ്യാം, നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. റോമാലേഖനം 3:20 വാക്യം കൂടെ ഒന്ന് നോക്കാം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഈ നീതീകരിക്കുക എന്ന പദം 27 പ്രാവശ്യം പൗലൂസിൻ്റെ എഴുത്തുകളിലുണ്ട്. ഗലാത്യ ലേഖനത്തിൽ തന്നെ 8 പ്രാവശ്യവും പറയുന്നുണ്ട്. നീതീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നീതിമാനായി കണക്കാക്കപ്പെടുക എന്നാണ്. കാരണം നമുക്കറിയാം ന്യായപ്രമാണ ലംഘനത്താൽ ഉളവാകുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ന്യായപ്രമാണത്തെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലാണ് രക്ഷയടങ്ങിയിരിക്കുന്നതെന്ന് അവരെന്ത് ചെയ്തു, പ്രചരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുകയാണ് പൗലൂസ് ചെയ്തത്. പക്ഷേ ന്യായപ്രമാണം ഒരു അളവുകോലാണ്, അത് കൂടാതെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്, ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനമില്ല, ലംഘനമില്ലാത്തിടത്ത് പാപമില്ല, പാപമില്ലാത്തിടത്ത് ക്രിസ്തുവും കൃപയും ആവശ്യമില്ല. ചുരുക്കത്തിൽ പാപികൾക്ക് നിത്യജീവൻ നൽകാനായിട്ടോ അവരെ നീതീകരിക്കാനായിട്ടോ ന്യായപ്രമാണത്തിന് സാധിക്കില്ല. എബ്രായ ലേഖനം 2:8 അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നത് എന്താണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തിയും കാരണമല്ല. അപ്പം ദൈവത്തിൻ്റെ ദാനമാകുന്ന കൃപയാണ് എന്ത് ചെയ്തത്, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടാൻ കാരണമായത്. നിങ്ങൾ അതെന്ത് ചെയ്തത്, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ രക്ഷയെന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു, അതിനും നമ്മൾ കാരണമല്ല. എന്ന് വെച്ചാൽ എന്താണ്, മാനസാന്തരം നമ്മളിൽ ഉണ്ടാകാൻ കാരണം നമ്മളല്ല. നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് പ്രശംസിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ മാനസാന്തരപ്പെട്ട ഒരു പാപിയാണെങ്കിൽ എന്ത് ചെയ്തു, എൻ്റെ മാനസാന്തരത്തിന് കാരണമായതും എന്ത് ചെയ്തു, എൻ്റെ പ്രവൃത്തിയല്ല. പിന്നെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 2:4 അതിൻ്റെ 4 വാക്യം, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ ക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ. ദൈവത്തിന് സ്തോത്രം.
എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പാപത്തെക്കുറിച്ച് ന്യായപ്രമാണം പരിജ്ഞാനം നൽകുന്ന ഒരു ഗുരുവായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് അല്ലെങ്കിൽ ദാനമാണ് മാനസാന്തരം അല്ലെ ദയയാണ് മാനസാന്തരമെന്ന അനുഭവം നമുക്ക് നൽകുന്നത്. ദൈവ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ന്യായപ്രമാണത്തിനുള്ള പങ്കെന്താണ്? അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, പാപത്തിൻ്റെ പരിജ്ഞാനം നൽകുന്നു, ജീവൻ്റെ വഴിയിലേക്ക് നമ്മെ നടത്തുന്നു. മാത്രമല്ല വിശ്വാസത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും വീഴ്ച ഭവിച്ച മനുഷ്യജാതിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പഠിപ്പിക്കാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയും. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ന്യായപ്രമാണം ഒരു ഗുരുവായി വർത്തിക്കുമ്പോൾ അതിന് പാപത്തിൽ നിന്ന് അകന്നുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കാനായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ പാപത്തിൽ നിന്ന് നമ്മെ കരകയറ്റാനായിട്ട് ഒരിക്കലും അതിന് സാധിക്കില്ല. നീതിമാനോ, ഹബക്കൂക്ക് 2:4 പറയുന്ന എന്താണ്? നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ നമുക്ക് നീതീകരണത്തിന് അല്ലെങ്കിൽ നീതിമാനായി നാം കണക്കാക്കപ്പെടുവാനായിട്ട് കാരണമാകുന്നുള്ളൂ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗം, ദൈവത്തെ ഭയപ്പെടുവാനും സ്നേഹിക്കുവാനും. ടു ലവ് ആൻഡ് ടു ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടുവാനും സ്നേഹിക്കുവാനും. ദൈവം സ്നേഹസ്വരൂപനാണ്, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പോലും എന്താണ്? സ്നേഹത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പന ദൈവത്തോടുള്ള സ്നേഹം, പിന്നത്തെ 6 കൽപ്പന എന്താണ്? മനുഷ്യരോടുള്ള സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വരൂപമാണ് ദൈവം. ദൈവം സ്നേഹമാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നത്? ഈ ഭയമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു വാക്യമൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 31:12-13 അവിടെ ഒരു സംഭവം പറയുകയാണ് ചെയ്യുന്നത്. മോശയ്ക്ക് 120 വയസ്സായി. വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന ഇസ്രായേലിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയ ഒരു നേതാവായിരുന്നു മോശ. അവർ മത്സരികളായിരുന്നു, അവർ പിറുപിറപ്പുള്ളവരായിരുന്നു. മോശയെ കുറേ ദിവസത്തേക്ക് കാണാതിരുന്ന സമയത്ത് അവർ വിഗ്രഹമുണ്ടാക്കി മറ്റൊരു ദൈവത്തെ ആരാധിക്കാനായിട്ട് ശ്രമിച്ചവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ദൈവത്തെ അറിഞ്ഞ് ചെല്ലുന്ന ദേശത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് മോശ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അവിടെ മോശ പറയുന്നത് എന്താണ്? പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടു പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശം ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടണം. അപ്പം ജനത്തെ വിളിച്ചു കൂട്ടേണ്ടതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഈ വചനങ്ങളൊക്കെയും യഹോവയെ എന്ത് ചെയ്തു? കേട്ടു പഠിച്ച് വചനങ്ങളൊക്കെയും കേൾക്കണം, അത് പഠിക്കണം, അത് പ്രമാണിച്ച് നടക്കണം. എങ്ങനെ? യഹോവയെ ഭയപ്പെട്ട് വചനം പ്രമാണിച്ച് പഠിക്കണം. അത് മാത്രമല്ല, നീ എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കണം. അപ്പം കുഞ്ഞുങ്ങൾ ന്യായപ്രമാണം കേൾക്കണമെന്ന് പറയുന്നു, യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കണമെന്ന് പറയുന്നു. ഭയപ്പെടുവാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പേടിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ കുടുംബത്തൊക്കെ എന്ത് ചെയ്യും? ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കുക എന്ന അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 22:12 ഒന്ന് നോക്കാം. അവിടെ അബ്രഹാം ഇസ്സാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. യാഗം അവിടെ നടന്നില്ല. പകരം എന്ത് ചെയ്തു? ദൈവം കാണിച്ചു കൊടുത്ത മൃഗത്തെ അജത്തെ അവിടെ യാഗം നടത്തുകയാണ് ചെയ്യുന്നത്. യാഗശേഷം യഹോവ അബ്രഹാമിനോട് പറയുന്ന വാക്യമാണ് 22:12. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടെ അബ്രഹാം ചെയ്ത പ്രവൃത്തി എന്താണ്? മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അനുസരണയോടെ എന്ത് ചെയ്തു? അവിടെ അവനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു.
അങ്ങനെയാണെങ്കിൽ ഭയത്തിനിവിടെ എന്താണ് അർത്ഥം പറയുന്നത്? അനുസരണം എന്നാണ് ഇവിടെ ഭയത്തിന് വിവക്ഷ എന്ന് പറയുന്നത്. ആവർത്തനം 13:5 നോക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ചു ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. അപ്പം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ അനുസരിക്കണം. അബ്രഹാം അതാണ് ചെയ്തത്. ഇനി മറ്റൊന്ന്, വെളിപ്പാട് 14:6 നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്. 3 ദൂതന്മാരുടെ ദൂതിൽ ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പീൻ. അതിൻ്റെ അടുത്ത വാക്യം, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. നോക്കിയേ, ഇവിടെ എന്താണ് അർത്ഥം? ദൈവത്തെ ഭയപ്പെട്ട് മഹത്വം കൊടുപ്പീൻ. മഹത്വമുള്ള ദൈവത്തെ എന്ത് ചെയ്തു? ഭയപ്പെട്ട് വേണം അവനെ സ്തുതിക്കാനായിട്ട്. കാരണം എന്താ? ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ന്യായവിധി എന്ന് പറയുന്നത് എന്താണ്? യെശയ്യാവ് 13:5 അതിൻ്റെ 6 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തങ്കൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അപ്പോൾ യഹോവയുടെ ന്യായവിധിയുടെ നാഴിക ആ ദിവസം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അന്ന് മുറയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് നീതി ചെയ്യാത്തവരെ, അതായത് കൽപ്പനാലംഘികളെല്ലാവരും എന്ത് ചെയ്യും? മുറയിടുന്ന ദിവസമാണ് അത്. സർവശക്തങ്കൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതായത് ദൈവം എത്ര വിശുദ്ധനും നീതിമാനുമാണെന്നും നമ്മൾ എത്ര പാപികളാണെന്നുമുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പം ദൈവത്തോട് എന്ത് ചെയ്തു? നമുക്കൊരു ഭക്തിയും ആദരവും ഉണ്ടാകും. ഈ ഭക്തി ആദരവ് എന്ത് ചെയ്തു? ദൈവം നമ്മെ ഇത്രയും പാപിയായിട്ടും പരിപാലിക്കുന്നല്ലോ എന്ന ചിന്തയിൽ നിന്നുമുണ്ടാകുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം ഭക്തിയും ആദരവും തന്നെയാണ്. അതാണിവിടെ പറയുന്നത്. അപ്പം ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനിരിക്കുന്ന ഒരാളാണ് ദൈവം എന്ന അവബോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു പേടിയല്ല, മറിച്ചോ സ്നേഹത്തോടെ നമ്മെ സൃഷ്ടിക്കുകയും കരുണയോടെ നമ്മെ പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തോടുള്ള അനുസരണവും ബഹുമാനവും ഭക്തിയും ആദരവുമാണ് ഭയമെന്ന് പറയുന്നത്. അപ്പം ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് ആത്മീക വളർച്ചയുണ്ടാകും. അവൻ വിവേകമുള്ളവനായിരിക്കും. ദൈവത്തിൻ്റെ ഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവന് ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവഭയമുള്ളവർ ആയിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ ദൈവ സ്നേഹമുള്ളവരായിരിക്കണമെങ്കിലോ എങ്ങനെയാണ്? 1 യോഹന്നാൻ 5:3 പറയുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പ്രമാണിക്കണം. അപ്പോൾ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന പ്രമാണിക്കണം. പ്രമാണിക്കുന്നത് ആരാണ്? അനുസരണയുള്ളവരാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ അനുസരിക്കുക എന്നാണ്. അപ്പോൾ ഭയത്തിൻ്റെ അർത്ഥവും എന്താണ്? അതിനകത്തും അനുസരണം വരുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിലും അനുസരണം വരുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും കൽപ്പനകളെയും പരിപൂർണമായും അനുസരിക്കുന്നവർ ആയിരിക്കണം. അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ചായ്ക്കുക. അപ്പം കാണണം, നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ കേൾക്കണം, നമ്മൾ അനുസരിക്കുകയും ചെയ്യണം. നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. Hebrews 12:28-29, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവത്തെ നാം എന്ത് ചെയ്യണം? ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മൾ സേവ ചെയ്യണം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുക എന്നാണ്. ഇനി തിങ്കളാഴ്ചത്തെ ഭാഗം, നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യം. എ വിറ്റ്നസ് എഗെയിൻസ്റ്റ് യു, നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യം. നമുക്കെതിരെ ഒരു സാക്ഷ്യം പറയണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവണം, ഇല്ലേ? അപ്പോൾ സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് ലേവ്യ പുസ്തകം 5 അധ്യായം അതിൻ്റെ 1 വാക്യം എന്ന് നോക്കാം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ
അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അപ്പം കാണുകയോ അറിയുകയോ ചെയ്യുന്നവനാണ് സാക്ഷി. അപ്പം നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ് സാക്ഷി. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം നമുക്കെതിരെ നാം കൽപ്പന ലംഘിക്കുമ്പോൾ നമുക്കെതിരെ ഒരു സാക്ഷിയായി നിലകൊള്ളുന്നുണ്ട്. കലഹപ്രിയരായ ഇസ്രായേലിനെക്കുറിച്ച് ആശങ്കാകുലനാണ് മോശ. കാരണം വാഗ്ദത്ത കനാനിൽ എത്തുമ്പോൾ ഇവരുടെ സ്വഭാവം മാറുമെന്ന് മോശയ്ക്കറിയാം. അത് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന തെറ്റെന്തെന്ന് അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്കെതിരെ ഒരു സാക്ഷിയായി എന്തു ചെയ്യണം, ന്യായപ്രമാണ പുസ്തകം വയ്ക്കുവാനായിട്ട് മോശ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവർത്തനം 31:24 നോക്കാം. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ, അവിടെ അത് നിൻ്റെ നേരെ സാക്ഷിയായിരിക്കും. അപ്പം മോശ പറയുകയാണ്, ന്യായപ്രമാണ പുസ്തകം എന്തു ചെയ്യണം, നിയമപ്പെട്ടകത്തിനരികെ വെപ്പീൻ. ഇവിടെ നമ്മൾ ചിന്തിക്കണം, യഹോവയുടെ നിയമപ്പെട്ടകത്തിനുള്ളിലൊരു ന്യായപ്രമാണമുണ്ട്. അത് ദൈവത്തിൻ്റെ 10 കൽപ്പന. അതെന്തിയെയും പാപത്തെയും അശുദ്ധിയെയും കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ നിയമപ്പെട്ടകത്തിനരികെ വെക്കാൻ പറഞ്ഞ മോശയിക ന്യായപ്രമാണം എന്തു ചെയ്തു, പാപത്തിൻ്റെ പ്രതിവിധികൾ ചെയ്യാതെ മാനസാന്തരമില്ലാതെ നടക്കുന്നവനെതിരെയുള്ള ഒരു സാക്ഷിയാകുന്നു. അപ്പം മാനസാന്തരമില്ലാത്ത കൽപ്പനാലംഘികൾക്കെതിരെയുള്ള ഒരു സാക്ഷ്യമായിട്ട് ഒരു ജീവനുള്ള വ്യക്തി, അവരെ ശാസിക്കാനും നേരെയാക്കാനും പറ്റുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിലാണ് മോശ ന്യായപ്രമാണത്തെ കാണുന്നത്. ദൈവം പറയുന്നുണ്ട്, രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് നീ എന്തു ചെയ്യണം, ഒരു പാട്ട് പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. യഹോവ ആ പാട്ട് ആരുടെ പാട്ടാണ്, യഹോവ മോശയെ പഠിപ്പിച്ച പാട്ട്. ആവർത്തനം 3:31:19 ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അതവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക, വാമൊഴിയായിട്ട് അവരെ പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ പാട്ട് അവർക്ക് ആവശ്യം? ഈ പാട്ടും ആവർത്തന പുസ്തകം 32 ഈ പാട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് കൊടുത്തത്? അവർ ദൈവത്തെ മറന്ന് കനാനിലെത്തുമ്പോൾ വിഗ്രഹാരാധികളായി തീരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കഷ്ടതയുണ്ടാകും. ആ കഷ്ടതയിൽ അവരെന്തു ചെയ്യും, നിലവിളിച്ചുകൊണ്ട് യഹോവയുടെ മുഖം അന്വേഷിക്കും. അന്ന് അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് എന്തു ചെയ്തു, മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ ചെയ്തികൾക്ക് നേരെ ഒരു സാക്ഷ്യമായി നിലകൊള്ളും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാക്ഷിയാണ്. ഒരു രക്ഷകൻ്റെ ആവശ്യം നമുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാക്ഷിയാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിത്യത മുതൽ നിത്യത വരെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ലംഘനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാക്ഷിയാണ് നമ്മുടെ കൽപ്പനയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് 2:12 യാക്കോബ് ഈ ന്യായപ്രമാണത്തെ വിളിക്കുന്നത് എന്താണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നമ്മൾ ഈ ന്യായപ്രമാണത്താലാണ് നാം വിധിക്കപ്പെടുന്നത്. ആ ന്യായപ്രമാണത്തെ, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം, പാപത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്ന ന്യായപ്രമാണമാണത്. പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തി തരുന്ന ന്യായപ്രമാണമാണ്. റോമർ 2:12-13 പറയുന്നത്, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്യുന്നവൻ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പം ന്യായവിധി ദിവസത്തിൽ നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്നത് ആരായിരിക്കും? ന്യായപ്രമാണമായിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:152 പറയുന്നത്, നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. അപ്പം എന്നേക്കും സ്ഥാപിച്ച ആ സാക്ഷ്യം, ആ ന്യായപ്രമാണം നമുക്കെതിരെ ഒരു സാക്ഷിയായി മാറുന്നതാണ്. അതുകൊണ്ട് ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും പാടില്ല. നമ്മുടെ ചൊവ്വാഴ്ചത്തെ ഭാഗം, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകേണ്ടതിന്, ദാറ്റ് യു മേ പ്രോസ്പർ. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതിൻ്റെ ഫലമാണ്. എന്താണ് നമുക്കുണ്ടാകുന്നത്? ആവർത്തന പുസ്തകം, ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതിൻ്റെ ഫലം ഏറ്റവും വിശദമായി പറയുന്നത് ആവർത്തന പുസ്തകം 28 അധ്യായത്തിലാണ്. അതിൻ്റെ 1 വാക്യം തന്നെ നോക്കിയേ,
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഇതിൽ പരമൊരു സമൃദ്ധിയുണ്ടോ? ആവർത്തനം 30:8-9 നീ മനസ്സ് തിരിഞ്ഞ് യഹോവയുടെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി ചെയ്യുകയും ചെയ്യും. അതിൻ്റെ 29:8 ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് നടപ്പീൻ. സദൃശവാക്യം 3:1-2 പറയുന്നത്, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. സഭാപ്രസംഗി 5:19 ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. എന്ന് വെച്ചാൽ ഈ സമൃദ്ധി എന്തിൻ്റെ ആരുടെയാണ്? അത് ദൈവത്തിൻ്റെ ദാനമാണ്. എങ്ങനെയാണ്? ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന മനുഷ്യൻ. ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഇസ്രായേലിന് എന്ത് ചെയ്തു? സമൃദ്ധി നൽകി. അവർ ദൈവകൽപ്പന മറന്നപ്പോൾ അവർക്ക് കഷ്ടത വന്നു, വീണ്ടും അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം സമൃദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ആർക്കുള്ളതാണ്? അത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്കുള്ളതാണ്. യോശുവയോട് ദൈവം പറയാണ്, നീ ശുഭമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പം സമൃദ്ധി അല്ലെങ്കിൽ ജീവിത വിജയം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ്? നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? അതനുസരണത്തിൻ്റെ ഫലമാണ്. ലോകം കാണുന്നത് പോലെയല്ല ദുഷ്ടനും സമൃദ്ധിയുണ്ടാകും. ലൗകികമായി നീ ചിന്തിക്കുമ്പോൾ അവൻ്റെ കഠിനാധ്വാനവും പരിശ്രമം അല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും ആ സമൃദ്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവമക്കൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് അനുസരണത്തിൻ്റെ ഫലമാണ്. കൽപ്പനയില്ലാത്തവൻ്റെ സമൃദ്ധി ഭൗതികമായിരിക്കും, പക്ഷേ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ്റെ സമൃദ്ധി ഭൗതികം മാത്രമായിരിക്കില്ല, ആത്മീക സമൃദ്ധിയും ദൈവം അവന് വാഗ്ദത്തം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം? അപ്പം ദൈവകൽപ്പന അനുസരിക്കുന്നവൻ അവൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധിയും അവൻ്റെ ഭൗതിക സമൃദ്ധിയും ദൈവം എന്ത് ചെയ്തു? കരുതിക്കൊള്ളും. സങ്കീർത്തനം 119:155 പറയുന്നു, രക്ഷ ദുഷ്ടനോട് അകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. അതാണ് ലോകസമൃദ്ധിയും ആത്മീക സമൃദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ്റെ സമൃദ്ധി എന്ന് പറഞ്ഞ ഈ രക്ഷയും കൂടെ ചേർന്നതാണ്. പക്ഷേ ലൗകികമായി സമൃദ്ധിയിൽ ജീവിക്കുന്നവരെന്ന് പറയുന്നത് അവർക്ക് ഭൗതിക സമൃദ്ധിയേ ഉള്ളൂ, കാരണം അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ല. ന്യായപ്രമാണം ലംഘിക്കുന്നവന് വേദനയും കഷ്ടതയും നിത്യമരണവും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അവരെന്ത് ചെയ്യും? ഭൗതിക സമൃദ്ധിയിലായിരിക്കും ജീവിക്കുന്നത്. വചനം പറയുന്നത് എന്താണ്? യോഹന്നാൻ 18:4 പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദേഹി എന്താണ്? ആത്മാവ്. അതുകൊണ്ട് മത്തായി 10:28 പറയാം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. അപ്പം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതിൻ്റെ ആവശ്യമാണ് ഇവിടെ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. സമൃദ്ധി ഉണ്ടാകാനായിട്ട് നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. എങ്കിൽ നമുക്ക് ആത്മീകമായ സമൃദ്ധിയും ഭൗതികമായ സമൃദ്ധിയും ആ നിത്യജീവങ്കിലുള്ള രക്ഷയും പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയും വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഒരു കേന്ദ്ര ഘടകമായി ന്യായപ്രമാണം ഒരു ഗുരുവെന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ബുധനാഴ്ചത്തെ ഭാഗം, ന്യായപ്രമാണ പാലകരുടെ പോരാട്ടങ്ങളും കഷ്ടപ്പാടും, ദി ടോയിൽസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ലോ കീപ്പേഴ്സ്. ന്യായപ്രമാണ പാലകരുടെ, അതായത് കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സമൃദ്ധി ഉണ്ടാകുമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. തൊട്ട് തന്നെ നമ്മൾ പഠിക്കുകയാണ്, കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കഷ്ടതയും ഉണ്ടാകും.
അവർക്ക് പോരാട്ടങ്ങളും ഉണ്ടാകും. ഇവിടെ ബൈബിളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് ദിനവൃത്താന്തം 31:20-21 സമൃദ്ധി പ്രാപിച്ച ഒരു രാജാവിനെക്കുറിച്ച്, യെഹിസ്കിയാവ് രാജാവ്. നമുക്കറിയാം ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ച് അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിനും ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. ഇവിടെ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് സമൃദ്ധി പ്രാപിച്ച രാജാവാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ന്യായപ്രമാണ പാലകർക്ക് കഷ്ടപ്പാടും പോരാട്ടങ്ങളുമുണ്ടോ? പോരാട്ടമുള്ളൊരു വ്യക്തിയെ നമുക്കറിയാം, ഇയ്യോബ്. കഷ്ടതയും സമൃദ്ധിയും ഒരുപോലെ അനുഭവിച്ച ആളാണ് ഇയ്യോബ്. അപ്പോസ്തലന്മാരാണെങ്കിലോ അവർ കഷ്ടതയുടെ പാനപാത്രം വഹിച്ചവരാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരുപാട് ക്രിസ്ത്യാനികളും അപ്പോസ്തലന്മാരും പീഡിപ്പിക്കപ്പെട്ടു, അവരെ കൊന്നൊടുക്കി. ആദ്യ നൂറ്റാണ്ടുകളിലെ പീഡനം അനുഭവിച്ച അനേകം രക്തസാക്ഷികളുണ്ടായിരുന്നു. ഇവരൊക്കെയും അങ്ങനെയുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മഹാകഷ്ടത അനുഭവിച്ചവരാണ്. അവരെക്കുറിച്ചാണ് വെളിപ്പാടിൽ പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി ദിനം പ്രതി വെളുപ്പിച്ചവർ. അപ്പം നമ്മളൊന്ന് ഓർക്കണം, എബ്രായർ 10:32 പറയുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. അതിൻ്റെ 11:36-37 വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഇവിടെയൊക്കെയും സമൃദ്ധി മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യഥാർത്ഥമായി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് പോരാട്ടമുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പോരാട്ടം ഉണ്ടാകുന്നത്? എബ്രായർ 11:38 പറയുന്നത്, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. നാം ഇന്ന് ജീവിക്കുന്നത് പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും ലോകത്താണ്. ഈ ലോകം ഭരിക്കുന്നത് ഭോഷ്കിൻ്റെ പിതാവാണ്, സാത്താനാണ് ഭരിക്കുന്നത്. അപ്പം സാത്താനും ദൈവമക്കളും തമ്മിൽ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാപവും നീതിയും തമ്മിൽ, തെറ്റും ശരിയും തമ്മിൽ, മരണവും ജീവനും തമ്മിലൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവൻ്റെ പ്രഭുവും തിന്മയുടെ പ്രഭുവും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാത്താൻ എന്ത് ചെയ്തു? അവൻ്റെ വഞ്ചനകളോട് എതിർത്ത് നിൽക്കുന്നവരെ അവൻ പീഡിപ്പിക്കും. അതുകൊണ്ടാണ് കൽപ്പന അനുസരിക്കുന്നവർക്ക് ഈ ലോകത്ത് പോരാട്ടമുള്ളത്, അവർക്ക് ഇത്രത്തോളം എന്ത് ചെയ്തത്, കഷ്ടതകൾ ഉണ്ടാകുന്നത്. കാരണം നിയമം പാലിക്കുന്ന എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു മിഥ്യാചിന്തയാണ്. കാരണം മർക്കോസ് 13:22 സാധ്യമായാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്രതന്മാരെ പോലും ആര് തെറ്റിക്കും? സാത്താൻ തെറ്റിക്കും. അതുകൊണ്ടാണ് ഗോത്രപിതാക്കന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, രക്തസാക്ഷികൾ, നവീകരണ കർത്താക്കൾ, ഇവരെല്ലാവരും സാത്താൻ്റെ പീഡനങ്ങൾക്കിരയായവരാണ്. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുക്കപ്പെട്ട വ്രതന്മാരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ വ്രതനിഷ്ഠയോടെ നിൽക്കുന്നവരെ എന്തു ചെയ്യും? അവൻ തെറ്റിക്കാൻ നോക്കും. അവർ തെറ്റിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവരെ കഷ്ടങ്ങളിലും പോരാട്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇടയാക്കും. അപ്പം ന്യായപ്രമാണത്തോട് അനുസരണയുള്ളവർ എപ്പോഴും സമൃദ്ധിയിൽ ജീവിക്കുമെന്നല്ല. ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഭൗതിക സമൃദ്ധിയാണോ? നമ്മളെന്താണ് ചിന്തിക്കുന്നത്? നേരത്തെ നമ്മൾ ന്യായപ്രമാണം അനുസരിച്ചാൽ ഭൗതിക സമൃദ്ധിയും ആത്മീയ സമൃദ്ധിയും ഉണ്ടാകും. ഇത് രണ്ടും അനുഭവിച്ച ഒരാളാണ് ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇയ്യോബിന് ഭൗതിക സമൃദ്ധി ധാരാളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ കഷ്ടതയിലൂടെ കടന്നുപോയി, വീണ്ടും അവന് ദൈവം സമൃദ്ധി നൽകി. പക്ഷേ ഭൗതിക സമൃദ്ധി മാത്രമാണോ ഈ സമൃദ്ധി എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. പൗലൂസ് കൊലോസ്യ ലേഖനത്തിൽ മുഴുവൻ പറയുന്നത് കൽപ്പന അനുസരിക്കുന്നവർക്കുണ്ടാകുന്ന അഭിവൃദ്ധിയെക്കുറിച്ചാണ്. അവിടെയൊന്നും ഭൗതിക സമൃദ്ധിയല്ല പരാമർശിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വെളിപ്പാട് 2:10 പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ എന്താണ് ഈ ജീവകിരീടം കിട്ടുക എന്ന് പറയുന്നതും? സമൃദ്ധിയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിലെ സമൃദ്ധി അനുഭവിക്കാതെ കഷ്ടങ്ങളിലും പോരാട്ടങ്ങളിലും കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും.
മത്തായി 10:39 യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. ഇവിടെ സുവിശേഷം ഒരു വാളാണ്. എങ്ങനെയാണ്? ക്രിസ്ത്യാനിത്വത്തിൻ്റെ നീതിയും വിശുദ്ധിയും ആവശ്യപ്പെടുന്നവരെ എന്ത് ചെയ്യും? പീഡിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഉയർത്തപ്പെട്ട സത്യം വെറുപ്പും സംഘട്ടനാവസ്ഥയും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സുവിശേഷം ഒരു വാളാണെന്ന് കർത്താവ് പറഞ്ഞത്. എന്നാൽ 2 തിമൊഥെയൊസ് 3:12 പറയുന്നു, എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടാവും. നമ്മൾ കൃത്യമായിട്ടും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് കഷ്ടതയും പ്രയാസങ്ങളും ഉണ്ടാകും. ഭൗതിക സമൃദ്ധി ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്നിരിക്കില്ല. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെ നടത്തി നമ്മളെ അനുദിനം പരിപാലിക്കുന്നതായിരിക്കും നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം സമൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭൗതിക സമൃദ്ധി എന്ന് വിവക്ഷിക്കരുത്. ഇസ്രായേലിന് ദൈവം ഭൗതിക സമൃദ്ധി കൊടുത്തു, അവൻ തെറ്റിപ്പോയപ്പോൾ അവർക്ക് കഷ്ടതയും കൊടുത്തു. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ച പോരാട്ടത്തിലൂടെ പോകുന്നവർ തെറ്റിപ്പോയിട്ട് കിട്ടിയ കഷ്ടതയല്ല അവർക്ക്. അവർ ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ടും ഈ ലോകം സാത്താൻ ഭരിക്കുന്നത് കൊണ്ടും അവർക്ക് വന്ന് ഭവിച്ച കഷ്ടതയും പ്രയാസങ്ങളുമാണ്. നമ്മുടെ വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ നമ്മുടെ മാതൃക യേശു, ജീസസ് അവർ എക്സാമ്പിൾ. അപ്പം ന്യായപ്രമാണ അനുസരണത്തിന് ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം യേശു ക്രിസ്തു തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് തികഞ്ഞ അനുസരണയുള്ളവനായിരുന്നു യേശു. സങ്കീർത്തനം 40:8 പറയുന്നത് എന്താണ്? എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് സാത്താൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടവരെ സൗഖ്യമാക്കിയും നന്മ പ്രവർത്തിച്ചുകൊണ്ട് സഞ്ചരിച്ചത് എന്തിനാണ്? ആ സഞ്ചരിച്ച സമയത്ത് ദൈവകൽപ്പനയുടെ സ്നേഹമെന്ന സ്വഭാവമാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്. അപ്പം ദൈവകൽപ്പന പ്രമാണിക്കാൻ നമുക്കും സാധിക്കും. കാരണം പാപമൊഴുകി എല്ലാത്തിലും യേശു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിച്ചപ്പോൾ മനുഷ്യർ സഹിക്കുന്ന എല്ലാം സഹിച്ചു തന്നെ ജീവിച്ചവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവാണ് നമ്മുടെ കൽപ്പന അനുസരണത്തിൽ നമ്മുടെ ഏറ്റവും ഉത്തമമായ മാതൃക. യേശുവിൻ്റെ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് മത്തായി 23:23 യേശു പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പോൾ ന്യായപ്രമാണത്തിലെ ന്യായം, കരുണ, വിശ്വസ്തത ഇത് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച ആളാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പം നമ്മളും ന്യായപ്രമാണ അനുസാരികൾ, അതായത് ദൈവകൽപ്പന അനുസരിക്കുന്നവരാണെങ്കിൽ, ദശാംശം കൊടുക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്നവർ മാത്രമല്ല, ന്യായവും കരുണ, വിശ്വസ്തത ഈ വക ന്യായപ്രമാണത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തു ചെയ്യണം? നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. ലൂക്കോസ് 2:51-52, ഫിലിപ്പിയർ 2:8, എബ്രായർ 5:8, യോഹന്നാൻ 8:28-29 ഈ വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുന്നത് അനുസരണയുള്ള യേശുവിനെയാണ്. അതായത് പിതാവിൻ്റെ ഹിതം നിവർത്തിക്കാനായിട്ട് അനുസരണയുള്ള ഒരു പുത്രനെയാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ ഉടനീളം യേശു എന്ത് ചെയ്തു? തൻ്റെ പിതാവിനോട് അനുസരണയുള്ളവനായിരുന്നു. യോഹന്നാൻ 15:10 പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളെന്ത് ചെയ്യണം? നമ്മളും എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ പ്രമാണിക്കണം. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് എബ്രായർ 11:26 പറയുന്ന പോലെ മോശയെപ്പോലെ, അവിടെ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, മോശ എന്ത് ചെയ്തു? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. കാരണം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ന്യായപ്രമാണം നമുക്കൊരു ഗുരുവായി വർത്തിക്കണം. എങ്ങനെയെല്ലാം? ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ ഭയപ്പെട്ട് മഹത്വം കൊടുപ്പാനും അത് നമ്മെ പഠിപ്പിക്കുന്നു. കൽപ്പനാലംഘനങ്ങൾക്കെതിരെയുള്ള ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു. ന്യായപ്രമാണ അനുസരണം സമൃദ്ധി നൽകുന്നു. ന്യായപ്രമാണം പാലിക്കുന്നവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഈ വകയെല്ലാം പഠിപ്പിക്കുന്ന ഒരു സദ്ഗുരുവാണ്
ന്യായ പ്രമാണം. അപ്പോൾ ഈ ആഴ്ചയിലെ പാഠം നാം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പന അത് നീങ്ങിപ്പോയിട്ടില്ല, ഒന്നും നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നാം അനുസരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതുപോലെ യേശുക്രിസ്തുവിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് കൽപ്പനയുടെ കേന്ദ്ര സ്വഭാവമായ സ്നേഹം, ദയ, വിശ്വസ്തത, കരുണ ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന, ഇതെല്ലാം ഉള്ള വ്യക്തികളായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ.